തിരുവനന്തപുരം സ്വദേശിയായ ശ്രീമതി രാജശ്രീ ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യത്തിന്റെ സഹായത്തോടെ തന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ വ്യത്യസ്തതയും സമാനതകളില്ലാത്ത വിപണന സാധ്യതയും കണ്ടെത്തുന്നു. ഫ്രൂട്ട് ആൻഡ് റൂട്ട് എന്ന പേരിൽ ചക്ക സംസ്കരണ യൂണിറ്റും രാജശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ വാഴ, മുരിങ്ങ, മരച്ചീനി, തേങ്ങ, നെല്ല്, മീൻ എന്നിവയിൽ നിന്നും രാജശ്രീ ഉണ്ടാക്കി വരുന്നു. ഓർഗാനിക് അരി പോലുള്ളവ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യത്തിന്റെ സഹായത്തോടുകൂടി ഈ രംഗത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ രാജശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയിൽ നിന്നും രാജശ്രീ പുരസ്കാരവും കൈപ്പറ്റിയിട്ടുണ്ട്. ചക്കയുടെ സംസ്കരണ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൃഷി പാഠശാലയുടെ 11-ാം അധ്യായത്തിലേക്ക് ശ്രീമതി രാജശ്രീയെയും ഒപ്പം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കാർഷിക വിവരസങ്കേതം കൃഷി പാഠശാലയുടെ ഫേസ്ബുക്ക് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജശ്രീ. SFAC കേരളയുടെ സാമ്പത്തിക സഹകരണത്തോടെ ഫ്രൂട്ട് ആൻഡ് റൂട്ട് എന്ന പേരിൽ ചക്ക സംസ്കരണ യൂണിറ്റ് നടത്തുന്നു. നമ്മുടെ സംസ്ഥാന ഫലമായ ചക്കയിൽ നിന്നും പല്ല് തേക്കുന്ന പൊടി മുതൽ പാസ്ത വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പാരമ്പര്യ രുചിയിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ന്യൂജൻ വിഭവങ്ങളും ചക്കയിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാം. അതിൽ വേര് മുതൽ ഇല വരെ ആഹാരമായും ഔഷധമായും വാദ്യോപകരണ നിർമ്മാണത്തിലും പൂജാതി കർമ്മങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉത്തമ ഫലവൃക്ഷമാണ് പ്ലാവ്. പ്ലാവിൻ്റെ ഇലയിൽ നിന്നും നമുക്ക് പക്കവട, ബജി പിന്നെ മുതലായ വിഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാം. പ്ലാവിലെ ഞെട്ട് തിളപ്പിച്ച വെള്ളം കഫത്തിന് പ്രതിവിധിയായി ഉപയോഗിക്കാം. പിന്നെ വേര് മുതൽ ഇല വരെ നമുക്ക് പ്ലാവിൻ്റെ ചക്കയുടെ അതേപോലെ തന്നെ എല്ലാ ഭാഗം ഉള്ളുവരെയും നമുക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാം. 1.5 മാസം മൂപ്പത്തിയ ചക്കയിൽ നിന്ന് ഇടിച്ചക്കയിൽ നിന്ന് നമുക്ക് കട്ട്ലറ്റ്, ബജി, പക്കോട, ജാക്ക് 65, ചില്ലി ജാക്ക്, ബർഗർ മുതലായ ബിരിയാണി, കട്ട്ലറ്റ്, പിക്കിൾസ് മുതലായ ധാരാളം ഉൽപ്പന്നങ്ങൾ ചെയ്തെടുക്കാം. മട്ടൻ, ബീഫ്, ഫിഷ് എല്ലാത്തിൻ്റെ രുചിയിലുള്ള കറികളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കബാബ്, സ്റ്റീക്ക്, തോരൻ, സ്റ്റൂ എല്ലാം നമുക്ക് ഇടിച്ചക്കയിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാം. 4-5 മാസം പ്രായമായ ചക്കയിൽ നിന്ന് നമുക്ക് പുഴുക്ക് അത് ഉണങ്ങി സൂക്ഷിക്കാം. പിന്നെ അതിൽ നിന്ന് ധാരാളം കറികൾ അത് ഉണങ്ങി പൊടിച്ച പൊടിയിൽ നിന്ന് ചപ്പാത്തി, പൂരി, കുബൂസ്, കേക്ക് മുതലായവയും തയ്യാറാക്കിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ചക്കയുടെ മടല് ഉപയോഗിച്ച് നമുക്ക് ധാരാളം കറികൾ ചിപ്സ് പോലെയും മിക്സ്ചർ പോലെയുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കിയെടുക്കാം. ചകിണിയിൽ നിന്നും മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാം. ഉണങ്ങിയ ചകിണിയിൽ നിന്നും നമുക്ക് മിക്സ്ചർ പോലെയുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പഴുത്ത ചക്ക വരുമ്പോഴത്തേക്കും പഴുത്ത ചക്കയുടെ ജാം, സ്ക്വാഷ്, ഹൽവ, കേക്ക്, പുഡിങ്, കസ്റ്റാർഡ്, ഐസ്ക്രീം എല്ലാം പഴുത്ത ചക്കയിൽ നിന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പച്ചച്ചക്കയും പഴുത്ത ചക്കയും ഒക്കെ നമുക്ക് സൂക്ഷിച്ച് ഏറെക്കാലം വെക്കാൻ പറ്റും. അത് ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റും. പച്ചച്ചക്ക നമുക്ക് 4-5 മാസം പ്രായമായി വിളഞ്ഞ ചക്ക നമുക്ക് പ്ലാന്റിങ് ചെയ്ത് ഉണങ്ങി ഒരു വർഷം മുഴുവൻ സൂക്ഷിക്കാം. അത് പൊടിച്ചെടുക്കേണ്ട സമയത്ത് പൊടിച്ചെടുക്കുകയും ചെയ്യാം. കേടുകൂടാതെ നമുക്ക് യൂണിഫോമായിട്ട് കട്ട് ചെയ്ത് പ്ലാന്റിങ് ചെയ്ത് ഡ്രയറിലോ സൺലൈറ്റിലോ ഉണങ്ങിയെടുത്ത് സൂക്ഷിച്ചാൽ നമുക്ക് ഒരു വർഷം മുഴുവൻ കേടാവാതെ അതിനെ സംരക്ഷിച്ച് വെക്കാനും നമുക്ക് ബാക്കി വന്നാൽ അതിനെ ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുകയോ അല്ലെങ്കിൽ ഉണങ്ങിയ ചക്കയായിട്ടും പൊടിയായിട്ടും കൊടുത്ത് നമുക്കൊരു വരുമാനം അതിൽ നിന്ന് നേടാനും സാധിക്കും. പിന്നെ നമ്മുടെ പച്ചച്ചക്കയും പഴുത്ത ചക്കയും ഫ്രോസൺ ആക്കിയും വെക്കാം. നമുക്ക് വർഷം മുഴുവൻ നല്ല രീതിയിൽ ഫ്രോസൺ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതും കേടാവാതെ അത്രയും നാളിരിക്കും. ചക്കക്കുരു നമുക്ക് ഉണങ്ങിപ്പൊടിച്ച പൊടിയിൽ നിന്നും ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്കക്കുരു തന്നെ നമ്മൾ ഇതേപോലെ ബ്ലാഞ്ചിങ് ചെയ്ത് ഉണങ്ങിപ്പൊടിച്ച് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് കേക്ക്, കുക്കീസ്, ചോക്ലേറ്റ്സ് എല്ലാം നമുക്കതിൽ നിന്ന് തയ്യാറാക്കാം. അല്ലാതെ പച്ച ചക്കക്കുരു നിന്ന് ഷേക്കും എല്ലാം തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ എല്ലാം കൃഷിവകുപ്പും KVK കളിലും എല്ലാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലും ടെക്നോ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് ചക്കയുടെ
ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയെടുത്ത് ഒരു കോൺഫിഡൻസ് ആവുന്നത് വരെ അവിടുത്തെ ഇൻക്യുബേഷൻ സെന്ററിനെ പ്രയോജനപ്പെടുത്തി നമുക്ക് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയെടുത്ത ശേഷം നമുക്കൊരു യൂണിറ്റ് ആരംഭിക്കാൻ സാധിക്കും. കായംകുളം കെ വി കെയിലും പത്തനംതിട്ട കെ വി കെയിലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരും എല്ലാം അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ മെഷീൻ്റെ സഹായത്തോടെ നമുക്ക് പ്രോഡക്ട്സ് ചെയ്ത് ഒരു ആത്മവിശ്വാസം ഉണ്ടായി കഴിഞ്ഞിട്ട് നല്ല സംരംഭകരാകാനും സാധിക്കും. അപ്പം നമ്മുടെ ചക്കയിൽ നിന്നും കുറച്ചും പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിൻ്റെ കുറച്ച് വിഭവങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഫ്രൂട്ട് ആൻഡ് റൂട്ടിൻ്റെ ജാക്ക് ഫ്രൂട്ട് പാസ്ത 2 കപ്പ്, ഫ്രൂട്ട് ആൻഡ് റൂട്ട് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലോറ് 1 കപ്പ്, പിന്നെ ഓൾ പർപ്പസ് ഫ്ലോറ് 1 കപ്പ്, സബോള 2 എണ്ണം, വലുത് തക്കാളി 4 എണ്ണം, ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂണ്, പഞ്ചസാര 2 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 3 ടീസ്പൂൺ, ഒറിഗാനോ 3 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. സോഫ്റ്റ് ആക്കണ്ട, ചപ്പാത്തിക്ക് കുഴക്കും പോലെ നല്ല കട്ടിയിൽ കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചക്കയുടെ പാസ്ത 15 മിനിറ്റ് വേവിച്ചെടുക്കുക. പിന്നെ സവോള ചെറുതായി നുറുക്കിയത് നെയ്യോ അല്ലെങ്കിൽ 1 സ്പൂൺ ബട്ടറോ എണ്ണയോ ഉപയോഗിച്ച് ചെറുതായി വഴറ്റുക. അതിലേക്ക് തക്കാളി അടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. പുഴുങ്ങി വെച്ചിരിക്കുന്ന പാസ്തയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒറിഗാനോയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മുടെ ആദ്യം കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ചപ്പാത്തി പോലെ പരത്തി നല്ല ഷീറ്റാക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ലസാനിയ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് അത് അപ്പച്ചെമ്പിൽ ആവി കയറ്റി എടുക്കണം ഷീറ്റ്. അതേസമയം തന്നെ നമുക്ക് അതിൽ വൈറ്റ് സോസും ടൊമാറ്റോ സോസും ഉപയോഗിക്കാം. അപ്പം വൈറ്റ് സോസിനായിട്ട്
ഞാനിവിടെ ചക്കക്കുരുപ്പൊടിയും പാൽപ്പൊടിയും കൂടെ ദോശമാവിൻ്റെ പാകത്തിൽ കലക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട്. സോസ് തയ്യാറാക്കിയ ശേഷം ഒരു ട്രേയിലോട്ട് നമ്മൾ ലസാനിയ ഷീറ്റ് നിരത്തുക. എന്നിട്ട് പാകപ്പെടുത്തിയ പാസ്ത ഇടുക, വൈറ്റ് സോസ് ഒഴിക്കുക. അതിനുശേഷം ഷീറ്റ് പാസ്ത ഇടുക, വീണ്ടും സോസ് ഒഴിക്കുക. വീണ്ടും ചീസ് വേണമെങ്കിൽ ഇടാം. അങ്ങനെ ലെയറായിട്ട് നിരത്തി വയ്ക്കാം. ഏറ്റവും മുകളിലായിട്ട് ചീസ് വയ്ക്കാം, ലെയർ ലെയറായിട്ടും ചീസ് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ഓവനിൽ ഇത് ചീസ് ഉരുകുന്നത് വരെ, ഉരുകി സെറ്റാവുന്നത് വരെ ഒരു ഓവനിൽ അത് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത്രയും ചീസും സോസും ചേർക്കാം. ഇപ്പം ഓവൻ ഇല്ലെങ്കിൽ പഴയ ഒരു ഫ്രൈങ് പാനിൽ ചെറിയ ചൂടിൽ ചില്ല് പാത്രം ഒഴിവാക്കി വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് കിട്ടും. ഇനി നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം ബാക്കി വിഭവങ്ങൾ പറയാം. ലൈവിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ ലസാനിയ, ജാക്ക് ഫ്രൂട്ട് ലസാനിയ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജസ് ആണ് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ലസാനിയ ഷീറ്റ് ഒരു ട്രേയിലോട്ട് നിരത്തുന്നു. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത പാസ്തയുടെ കൂട്ട്, ജാക്ക് ഫ്രൂട്ട് പാസ്തയും ടൊമാറ്റോ സോസും ഒറിഗാനോ എല്ലാം കൂടി ചേർത്ത കൂട്ട് അതിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ വൈറ്റ് സോസ് ഒഴിക്കുന്നു. വൈറ്റ് സോസ് ഒഴിക്കുന്നു. വീണ്ടും നമ്മൾ ഷീറ്റ് നിരത്തുന്നു, ചീസ് ഇടുന്നു, പിന്നെ വീണ്ടും പാസ്ത ഇടുന്നു, വീണ്ടും ഷീറ്റ് നിരത്തി അങ്ങനെ ലെയർ ലെയറായിട്ട് തയ്യാറാക്കിയെടുക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് നോക്കാം. ജാക്ക് ഫ്രൂട്ട് ചങ്ക്സ് പെർലൻ, നമ്മുടെ സോയ ചങ്ക്സ് പോലെ ഞാൻ അത് ഫ്രൂട്ട് ആൻഡ് റൂട്ടിൻ്റെ ഒരു വിഭവമാണ് ജാക്ക് ഫ്രൂട്ട് ചങ്ക്സ്. നമ്മൾ അത് നമ്മൾ അതേപോലെ തന്നെ സോയ ചെയ്യുന്ന പോലെ തന്നെ തിളച്ച വെള്ളത്തിലിട്ട് 5 മിനിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടുന്ന ചേരുവകൾ, ഫ്രൂട്ട് ആൻഡ് റൂട്ട്, ചക്കയുടെ ചങ്ക്സ് 1 കപ്പ്, സവോള അരിഞ്ഞത് 2 കപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് 1/2 കപ്പ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. കടുക്, മുളക്, കറിവേപ്പിലയൊക്കെ കടുക് വറക്കാൻ ആവശ്യമായത്, മുളക് പൊടി 2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. അപ്പം അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചങ്ക്സ് തിളപ്പിച്ച വെള്ളത്തിൽ 5 മിനിറ്റ് വേവിച്ച് കോരിയെടുക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ അതിൻ്റെ കൂടെയും ചേർക്കാൻ പറ്റും. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയോ നമ്മൾ എന്താ എണ്ണയോ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതൊഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക, സവോള, ഇഞ്ചി,
വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിച്ച് നന്നായി വഴറ്റിയെടുക്കുക. ഉപ്പ് പാകത്തിന് ചേർക്കുക. അതിലേക്ക് മസാലകൾ ഇടുക. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകപ്പൊടി എല്ലാം ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ച് വെള്ളത്തിൽ കോരി വെച്ചിരിക്കുന്ന ചങ്ക്സ് എടുത്ത് അതിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറുതീയിൽ 5 മിനിറ്റ് അടച്ച് വേവിച്ച് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കുക. നല്ല ചങ്ക്സ് പെരളൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത വിഭവം പച്ചച്ചക്ക പാലട പായസമാണ്. അതെങ്ങനെ തയ്യാറാക്കാവുന്ന നോക്കാം. പച്ചച്ചക്ക അടയുടെ രൂപത്തിൽ അരിഞ്ഞത് 1 കപ്പ്, ചവ്വരി വേവിച്ചത് 1/2 കപ്പ്, നെയ്യ് 5 ടീസ്പൂണ്, കിസ്മിസ് കശുവണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് എടുക്കാം, പിന്നെ ഏലക്കാപ്പൊടി 2 ടീസ്പൂൺ, പഞ്ചസാര 1/5 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന്. എന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്, അതിന് ശേഷമുള്ള പഞ്ചസാര ഇട്ടാൽ മതിയാകും. കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, പാൽ 1/2 കപ്പ്. തയ്യാറാക്കുന്ന വിധം: 1 ഉരുളിയിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ചക്ക ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചച്ചക്ക അടയുടെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ചവ്വരി വേവിച്ചതും പാലും ഒഴിച്ച് ചക്ക വേവുന്നത് വരെ ഇളക്കിയെടുക്കുക. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. പിന്നെ ഏലക്കാപ്പൊടി ചേർക്കാം. കുറുകി കഴിയുമ്പോൾ കിസ്മിസ് കശുവണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിടാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രുചികരമായ ഒരു പാലട പായസമാണ് ഈ പച്ചച്ചക്കയുടേത്. ഇത് ചക്കക്കുരുവിൽ നിന്ന് തയ്യാറാക്കിയെടുത്ത ചോക്ലേറ്റ് ആണ്. ചക്കക്കുരു നമുക്ക് 2 രീതിയിൽ ചോക്ലേറ്റ് ഉണക്കി പൊടിച്ചു എടുക്കാം. പച്ചച്ചക്കക്കുരു പിന്നെ 1 കിലോ ചക്കക്കുരു എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ലിറ്റർ പാലും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് ടോഫി പോലെയും ചെയ്തെടുക്കാം. ചക്കക്കുരു പൊടി വെച്ച് ചോക്ലേറ്റ് പോലെ കൊക്കോ പൗഡറും ഒക്കെ ചേർത്ത് ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഇടിച്ചക്കയുടെ കട്ട്ലറ്റാണ്. അപ്പോൾ കട്ട്ലറ്റ് നമുക്ക് ഇടിച്ചക്ക ആവി ഒരു അപ്പച്ചെമ്പിലോ കുക്കറിലോ വല്ലതും വെച്ച് 1 വിസിൽ വരുന്ന വരെ കുക്കറിലാണെങ്കിൽ, അല്ലെ അപ്പച്ചെമ്പിൽ നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് പോലെ സവോളയെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പെരിഞ്ചീരകപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചക്കപ്പൊടിയോ അല്ലെ ചക്കക്കുരുപ്പൊടി പുരട്ടിയോ ബ്രെഡ് ക്രംസ് പുരട്ടിയോ വല്ലതും നമുക്ക് എണ്ണയിൽ വറുത്ത് ഊരിയെടുക്കാം. ഇത് ചക്കയുടെ മടൽ കൊണ്ട് ബീഫിൻ്റെ ടേസ്റ്റിൽ വെച്ചിരിക്കുന്ന ഒരു പെരളനാണ്. അതാണ് ചക്കയുടെ മടൽ. നമ്മൾ കട്ടിയുള്ള മടൽ, നല്ല വേവുന്ന മടൽ എടുത്തിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. അതിനുശേഷം സവോളയും തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റി ബീഫ് മസാലയും കുരുമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത് ജാക്ക് ഫ്രൂട്ടിൻ്റെ കുബൂസ്, ചക്കക്കുരുവിൻ്റെ ഹമൂസ് ആണ്. അപ്പം കുബൂസ് വരുന്നത് നമ്മൾ ചക്ക ഉണങ്ങി പൊടിച്ച പൊടി, നമ്മൾ ചക്ക പിന്നെ വിളഞ്ഞ ചക്ക നമ്മൾ ഉണങ്ങി വെക്കുക. ഉണങ്ങി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം പൊടിച്ച് ചപ്പാത്തി, കുബൂസ് ഒക്കെ ഉണ്ടാക്കാം. ഇത് പകുതി മൈദയും അല്ലെങ്കിൽ പകുതി ആട്ടയും അല്ലെ കൂവരക് പൊടിയോ എന്ത് ചേർത്ത് വേണമെങ്കിലും കുബൂസ് തയ്യാറാക്കാം. അപ്പോൾ അതിൽ ചക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈസ്റ്റുമൊക്കെ കൂടെ മിക്സ് ചെയ്ത് പാലും ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ച് 8 മണിക്കൂറിന് ശേഷം തയ്യാറാക്കിയെടുത്ത കുബൂസാണിത്. ഹമൂസ് തയ്യാറാക്കുന്നത് ചക്കക്കുരു വേവിച്ചുടച്ചിട്ട് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് തയ്യാറാക്കിയെടുത്തതാണ്. നമുക്ക് ചക്കയിൽ നിന്ന് ഇത് കൂടാതെ നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയെടുക്കാം. നമ്മളുടെ ഇടിച്ചക്കയിൽ നിന്ന് നമുക്ക് ഇടിച്ചക്ക പ്രിസർവായിട്ട് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ ഉപ്പിലിട്ട് അങ്ങനെ സൂക്ഷിച്ച് വർഷം മുഴുവനും വെക്കാൻ പറ്റും. സൂപ്പ് ഉണ്ടാക്കാം, ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ സൂപ്പ് ഉണ്ടാക്കാം.
അല്ലെങ്കിൽ തന്നെ ചക്ക മടലും ചക്കക്കുരുവും ഒക്കെ കൂടെ ചേർത്ത് പച്ചച്ചക്ക ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് ചക്കക്കുരുവും ചക്ക മടലും പച്ചച്ചക്കയുടെ മടലും കൂടി വേവിച്ച് അത് സൂപ്പാക്കി എടുക്കാൻ പറ്റും. ചക്കപ്പുഴുക്ക് നല്ല ഒരു പ്രമേഹ രോഗികൾക്കുള്ള ഒരു ഭക്ഷണമാണ് ചക്കപ്പുഴുക്ക്. അത് നാരുകൾ ധാരാളമുള്ളതിനാൽ പ്രമേഹത്തെയും രക്തസമ്മർദ്ദത്തെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ആഹാരമാണ് ചക്ക. ഇത് നമ്മുടെ ഈ ദേവഫലമായ ചക്കയിൽ നിന്ന് നിരവധി നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ചക്ക ഓട്ടോകാർപ്പസ് സെട്രോഫൈലസ് ഗണത്തിൽപ്പെടുന്ന ചക്ക പ്രധാനമായും കൂഴവരിക്ക എന്നീ ഇനങ്ങളിലാണ് ഉള്ളത്. അതിൽ കൂഴച്ചക്ക പഴുത്താൽ സ്വീകാര്യത കുറഞ്ഞ കൂഴച്ചക്കയിൽ നിന്ന് നമുക്ക് ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് പഴുത്താൽ തന്നെ വൈനും സ്ക്വാഷും എല്ലാം തയ്യാറാക്കിയെടുക്കാം. പച്ചയായിട്ടിരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ചക്ക ഉണങ്ങി സൂക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ ഫ്ലേക്സ്, ഓട്സിന് പകരമായിട്ടുള്ള ഫ്ലേക്സ്, ചിപ്സ്, പുഴുക്ക് മിക്സ്ചർ, പച്ചച്ചക്കയുടെ പായസങ്ങൾ, എല്ലാ പായസം മിക്സ്, ചകിണി പായസം എന്നിവയെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഉണങ്ങിയ ഒരു വർഷം വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും. പിന്നെ പഴുത്ത ചക്കയായാലും അതേപോലെ തന്നെ പച്ചച്ചക്കയിൽ നിന്ന് കേക്ക്, കുബൂസ്, ദോശ, ഇഡ്ഡലി, മുറുക്ക്, പക്കാവട എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഉണങ്ങിപ്പൊടിച്ച പൊടിയിൽ നിന്നും പച്ചയായിട്ട് ആവി കയറ്റിയിട്ടും എടുത്ത് ഇവയെല്ലാം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചകിണിയുടെ പായസം മിക്സ്, തോരൻ, ബജി, കട്ട്ലറ്റ് ഇവയെല്ലാം ചകിണിയിൽ നിന്നും, പിന്നെ ഈ മുള്ള ഉണങ്ങിപ്പൊടിച്ച് ദാഹശമനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുള്ള, ചെറിയ മുള്ള, ഇളം മുള്ള ചതച്ച് തോരനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വിളഞ്ഞ ചക്കയിൽ നിന്ന് നമുക്ക് പപ്പടവും പിന്നെയും വരുന്ന വേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണങ്ങി കാലിത്തീറ്റയാക്കാം. പിന്നെ എല്ലാ ചക്കയും എല്ലാ പ്രൊഡക്ട്സിനും നല്ലതല്ല. നന്നായിട്ട് നമ്മുടെ ചക്കയുടെ ഓരോ ചക്കയും ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും നന്നായിട്ട്. എന്ന് വെച്ചാൽ ചിലതിൻ്റെ മടല് നല്ല കട്ടിയായിരിക്കും, അപ്പം അതിനെ വറുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ അതിനെ നമുക്ക് കറികളൊക്കെ ആക്കി ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മുടെ പഴുത്ത ചക്കയിൽ നിന്നാൽ ഫിസി, ജാക്ക് ഫ്രൂട്ട്, ഷേക്ക്, ലസ്സി, സ്മൂത്തി, ഐസ്ക്രീം, സൂഫ്ലെ എല്ലാം തയ്യാറാക്കും. പിന്നെ തിര, കസ്റ്റാർഡ്, സംഭാരം ഒക്കെ പച്ചച്ചക്കയിൽ നമുക്ക് സംഭാരം, തൈര് പോലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൺമഷി ഇവയെല്ലാം നമുക്ക് തയ്യാറാ ചക്കയുടെ കറയിൽ നിന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചക്കക്കുരുവിൽ നിന്നും ചക്കയിൽ നിന്നും എല്ലാം പുട്ടുപൊടി, അത് നല്ലൊരു പ്രോഡക്റ്റാണ്, പുട്ടുപൊടി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അവലൂസ് പൊടി, ചമ്മന്തിപ്പൊടി, ഷേക്സ്, ടോഫീസ് എല്ലാം പഴുത്ത ചക്കയിൽ നിന്നും പച്ചച്ചക്കയിൽ നിന്നും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കട്ട്ലറ്റ്, കീമയും ലഡുവും എല്ലാം ചക്കക്കുരുവിൽ നിന്നും നമുക്ക് കീമ പോലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ലഡു പറ്റും, അരിയുണ്ട പോലെയൊക്കെ ചക്കക്കുരുവിൽ നിന്നും തയ്യാറാക്കിയെടുക്കാം. ഗുലാബ് ജാമുൻ പറ്റും, കോൺഫ്ലോറിന് പകരമായിട്ട് ചക്കക്കുരുപ്പൊടി ഉപയോഗിക്കാൻ പറ്റും. പച്ചച്ചക്കയും പഴുത്ത ചക്കയും ഫ്രോസൺ ആക്കിയും വയ്ക്കാവുന്നതാണ്. നമ്മൾ വർഷം മുഴുവൻ കേടുകൂടാതെ ഇരിക്കും ഫ്രോസൺ ആക്കി വെച്ചാൽ. നല്ലതായിട്ട് വൃത്തിയാക്കി അത് കവറുകളിലാക്കി സൂക്ഷിച്ചാൽ. ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. സുഷമ പാലക്കാട് നിന്ന് ചോദിച്ചിരിക്കുന്നത്, ചക്കയിൽ നിന്ന് പുഡിംഗ് ഉണ്ടാക്കാമോ എന്ന്. ഉണ്ടാക്കാം. നമ്മൾ ചക്ക പഴുത്ത ചക്കയിൽ നിന്ന് നമുക്ക് പുഡിംഗ് പാല് ചേർത്തും അല്ലാതെയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ
ഫ്രൂട്ട് ആൻഡ് റൂട്ട് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ദേവി കോട്ടയത്തിൽ നിന്ന് കോട്ടയത്തു നിന്നാണ്, പ്രിസർവേറ്റീവ് എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? ഉപയോഗിച്ചില്ലെങ്കിൽ എത്ര നാൾ വരെ സൂക്ഷിക്കാൻ പറ്റും? പ്രിസർവേറ്റീവ് നമ്മള് സോഡിയം ബെൻസോയേറ്റ് പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ചക്ക വരട്ടി അങ്ങനെയുള്ള പ്രോഡക്റ്റ് എല്ലാം വെക്കാൻ പറ്റും. പ്രിസർവേറ്റീവ് ഇല്ലാതെ നമ്മൾ ശർക്കരയും പഞ്ചസാരയും ഉപയോഗിച്ച് വെക്കുന്ന പ്രോഡക്റ്റുകൾ ഏറെക്കാലം കേടുകൂടാ, ഒരു വർഷം വരെ കേടുകൂടാതിരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് ഓരോന്നിനും ഓരോ തരം പ്രിസർവേറ്റീവ് അതിൻ്റെ അളവിനനുസരിച്ച് ഉപയോഗിച്ച് എടുക്കാൻ പറ്റും. അത് ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഫ്രൂട്ട് ആൻഡ് റൂട്ട് നോക്കിയാൽ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ചോദിച്ചാലും മതി. ഓരോ പ്രോഡക്റ്റിനനുസരിച്ചാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നത്. പിന്നെ രമ കൊല്ലത്ത് നിന്ന്, ചക്ക കൂടുതലായുള്ള സാഹചര്യത്തിൽ പിന്നീട് ഉപയോഗിക്കാൻ സൂക്ഷിച്ചു വെക്കാവുന്ന രീതി ഒന്ന് വ്യക്തമാക്കാമോ? അതാണ് പറഞ്ഞത്, ഉണങ്ങി സൂക്ഷിക്കാം, ഫ്രോസൺ ആക്കി സൂക്ഷിക്കാം. അപ്പോൾ ഉണങ്ങി സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കയാണെങ്കിൽ എടുത്തിട്ട് നമ്മൾ യൂണിഫോം ആയിട്ട് കട്ട് ചെയ്താലാണ് നമുക്ക് നന്നായിട്ട് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ തന്നെ അങ്ങനെ ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റും. നാലായിട്ട് കീറി രണ്ടറ്റം കട്ടിയുള്ളതാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റി ഈ യൂണിഫോം ആയിട്ട് കട്ട് ചെയ്തത് നന്നായിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് പുതിയ തോർത്തിലോ അല്ലെങ്കിൽ അരിപ്പയിലോ വല്ലതും ഈ ചൂടുവെള്ളത്തിൽ 2-3 മിനിറ്റ് മുക്കി പിടിച്ചിട്ട് എടുത്ത് തണുത്ത വെള്ളത്തിൽ മുക്കാം ഇമ്മീഡിയറ്റ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നല്ല സൺലൈറ്റിൽ ഉണങ്ങിയെടുക്കാം. അത് നമുക്ക് മെഷീനൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് വീട്ടിലെ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ. പിന്നെ ആ രണ്ടറ്റം മുറിച്ചതും കളയണ്ട, അത് വേറെയും നമുക്ക് ഉണങ്ങിയെടുക്കാം. അപ്പോൾ അതങ്ങനെ ഇരുന്ന് അതിൻ്റെ മടക്കിനൊന്നും ഇരുന്നിട്ട് പൂപ്പലൊന്നും ഉണ്ടാവാതെ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ചക്ക ഉണങ്ങിയത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ചക്കക്കുരുവും ആ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നാലായിട്ട് കീറി വെയിലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയെടുക്കാം. അത് പൊടിച്ച് നമുക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലും നന്നായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. ധാരാളം നാരുകളും പിന്നെ ജീവകങ്ങളും മൂലകങ്ങളും എല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ചക്കയാണ് ചക്കയും ചക്കക്കുരുവും. നമ്മൾ അത്രയും വിഷമയമായ പച്ചക്കറികളും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നല്ലതായിട്ട് നമുക്കിതിനെ ദേവഫലമായ ചക്കയെ പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ ഫ്രോസണാക്കി സൂക്ഷിക്കാം. ഫ്രോസണാക്കി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്നത് ചകിണിയും ചക്കക്കുരുവും മാറ്റിയിട്ട് ചക്ക കവറുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കും. പച്ചച്ചക്കയും പഴുത്തയൊക്കെ ഒരു വർഷത്തിൽ കൂടുതലേ ഇരിക്കുന്നു, കേടുകൂടാതെ ഇരിപ്പുണ്ട്. കറണ്ടൊന്നും പോയിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് ഇരിക്കും. അതിനടുത്ത് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാം, പുഴുക്കുണ്ടാക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ചക്കക്കുരു അതേപോലെ ഉണങ്ങി സൂക്ഷിക്കാം. പിന്നെ ഷേക്കൊക്കെ ഉണ്ടാക്കാനുള്ള ചക്കക്കുരു ആണെങ്കിൽ അത് ബ്ലാഞ്ചിങ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. പിന്നെ ശ്രീലത മലപ്പുറത്ത് നിന്ന് ഈ മേഖലയിലേക്ക് വരാനുള്ള പ്രചോദനം, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ കടന്നുകയറ്റവും പിന്നെ അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് കൂടുതലും മൈദ അങ്ങനെയുള്ള നമ്മുടെ നാരുകളില്ലാത്ത പൊടികളിൽ നിന്ന് പാസ്ത അങ്ങനെ പിസ്സ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം അതിനൊരു പരിഹാരം എന്ന് വേണം ചക്കയിൽ നിന്ന് നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ. ചക്കയുടെ പൊടി തയ്യാറാക്കിയാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് പ്രോഡക്റ്റ് തയ്യാറാക്കിയെടുക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ കായംകുളം KVK ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ക്ലാസ്സിന് പോയത്. അപ്പം അവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനവും നമ്മുടെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിന്തയും കൂടി ചേർന്നപ്പോൾ നമ്മുടെ ദേവഫലമായ ചക്കയെ നല്ല രീതിയിൽ സമീപിച്ചപ്പോൾ അതെന്നെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടു. പിന്നെ നമ്മുടെ ഇത്രയുമാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കാം. പിന്നെ ഫ്രൂട്ട് ആൻഡ് റൂട്ട് എന്ന ചാനലിലും കുറേ പ്രോഡക്ട്സ് ചെയ്തിട്ടിട്ടുണ്ട്, ചക്കയിൽ നിന്നും അല്ലാത്ത ഫലങ്ങളിൽ നിന്നല്ല. അപ്പം നിങ്ങൾക്ക് അതും നോക്കാം. ഇത്രയും നേരം നമ്മളുമായിട്ട് സംവദിച്ചിരുന്ന എല്ലാവർക്കും നമസ്കാരം, നന്ദി.